ആ ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. സാറ് ഇന്ന് കുറച്ച് ബിസിയാണ്, 2:30 ഫ്ലൈറ്റിന് സിംഗപ്പൂർ പോകാൻ വേണ്ടിയിരിക്കുക. ഇപ്പോൾ ഇറങ്ങും, ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് വിളിച്ചിട്ട് വരികയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. വിളിച്ചായിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഇല്ലല്ല, അതാ പറ്റിയേ. ആ സാറ് വരുന്നുണ്ടല്ലോ. ഇരിക്കും. ആരാ പുതിയ ഒരാള്? അതെന്റെ പുതിയ സെക്രട്ടറിയാ. ആ ഇപ്പൊ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നടത്താൻ കൂട്ടിയാ കൂടാതായില്ലേ? മുമ്പത്തെ അവസ്ഥയല്ലോ, ഒരുപാട് സ്ഥാപനങ്ങളായില്ലേ, കൂടാതെ തോട്ടങ്ങളും ബിൽഡിംഗ്സും വേറെ. നിത്യേന എന്നാണ് വാങ്ങലും വിൽക്കലും നടക്കുകയല്ലേ. ഞാനാണെങ്കിൽ പലപ്പോഴും ഗൾഫിലായിരിക്കും, അപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണമല്ലോ. നാട്ടിലുള്ളപ്പോഴെങ്കിലും അല്പം വിശ്രമിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എങ്ങനെ വിശ്രമിക്കും? ഇപ്പോൾ തന്നെ 12,000 ആളുകൾക്ക് ഈ കമ്പനിയിൽ ഷെയറുണ്ട്. ഞാൻ വിശ്രമിച്ചാൽ പണം മുടക്കിയ നമ്മുടെ ഷെയറുകാർക്ക് ലാഭം കൊടുക്കാൻ പറ്റുമോ? ഏതായാലും അൽഹംദുലില്ലാഹ്, ഇതുവരെയുള്ള ബിസിനസ്സുകളൊക്കെ വൻ വിജയമായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഒന്നുകൂടി ഉഷാറാവും. അപ്പോ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പൊ കൊടുക്കുന്നതിന്റെ ഇരട്ടി ലാഭം കൊടുക്കാൻ കഴിയും. ആ അത് പോട്ടെ, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. നമ്മളെ സമ്മേളനമാണ് അടുത്ത മാസം. ഓ, ഇത് നമ്മുടെ പരിപാടി തന്നെയാണല്ലോ, ഇതൊരു വലിയ സംഭവമാക്കണം. കൂട്ടത്ത് പറയട്ടെ, അടുത്ത റമദാനിന് നമ്മുടെ മഹല്ലിലെ മുഴുവൻ ആളുകളെയും നോമ്പ് ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്? ചെലവ് മുഴുവൻ ഞാൻ വഹിക്കും. അതിനെന്താ, ഞങ്ങളേറ്റു. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ദിവസത്തെ കാര്യമല്ല, നോമ്പ് 30 ദിവസവും പരിപാടി വേണം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, സമയമുണ്ടല്ലോ. അപ്പോ സമ്മേളനത്തിന് എന്റെ സംഭാവന എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ തന്നെ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഒരു അതിനിടയ്ക്കൊരു സംശയം ചോദിക്കട്ടെ. ഞങ്ങൾ ദുബായിലെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ നടീനടന്മാർ പങ്കെടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഞാൻ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റേജ് ഷോ, കുറച്ച് പാട്ടും ഡാൻസും മിമിക്രിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മതപരമായി നോക്കുമ്പോ അതിൽ തെറ്റൊന്നും ഇല്ലല്ലേ? അല്ല, അതിലിപ്പോഴത്തെ കാലത്ത് ഡാൻസ്? അതെ, അതാണല്ലോ പ്രേക്ഷകർക്ക് വേണ്ടത്. കാണികൾക്കൊന്ന് ചാടി കളിക്കാനുള്ള അവസരം കിട്ടും. ഓ, അപ്പൊ സമാധാനായി. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും പണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിക്കാറുണ്ടേ. അവരുടെ ഒത്താശയില്ലാതെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോ ഏതായാലും സമ്മേളനത്തിന് എന്റെ പകരം 500,000 രൂപ എഴുതിക്കോളും. എന്തേ, നിങ്ങൾ ഉദ്ദേശിച്ചാലും കുറഞ്ഞു പോയോ? വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം കൂടുതൽ തരാം. കാരണം ഫണ്ടെല്ലാം വേറെ പല പ്രൊജക്ടുകളിൽ കിടക്കുക. ഏയ്, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അൻവർ, പ്ലീസ് കം. സർ, ഇവരുടെ സമ്മേളനത്തിന് ഒരു 5 lakhs കൊടുക്കണം. പിന്നെ സംഖ്യാ സമ്മേളനത്തിന് 2-3 ദിവസം മുമ്പ് ഓഫീസ് ഒന്ന് പോയിക്കോളൂ. ഞാനില്ലെങ്കിലും സെക്രട്ടറിയെ കണ്ടാൽ മതി. ഓക്കെ. എന്നാ ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഓ, അല്ല, ഇയാള് പറഞ്ഞ സ്റ്റേജ് ഷോ മതപരമായി തെറ്റന്നല്ലേ? ഏത് സ്റ്റേജ് ഷോ? കാൽഭാഗം ഡ്രസ്സിൽ സിനിമാ നടികൾ ചാടിക്കളിക്കുന്ന ഒരു പരിപാടിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതിന് അത് മതപരമായ തെറ്റ് മാത്രമല്ല, സാമൂഹ്യപരമായ തെറ്റുകൂടിയാണ്. എന്നിട്ടെന്താ ജാഫർ ഫത്വ ചോദിച്ചപ്പോ നിങ്ങളൊന്നും മിണ്ടാഞ്ഞ്? എന്താ മിണ്ടാഞ്ഞ്? നിങ്ങളല്ലേ ഇതൊക്കെ പ്രസംഗിച്ച് നടക്കുന്നത്? നിന്റെ പ്രസംഗം ഇയ്യും കുറെ കേട്ടതല്ലേ? അച്ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള വിവരം കണക്കൂല്ലേ? ഞാൻ പറയാൻ ഒരുങ്ങിയതാണ്, ഇയാളാണ് തറഞ്ഞത്. നിക്ക് നിക്ക് നിക്ക്, നിങ്ങൾ തർക്കം നിർത്തി. ജാഫർ നടത്താൻ പോണ പരിപാടി തെറ്റാന്ന് പറഞ്ഞെങ്കിലേ വെറും കൈ ആയിട്ട് പോരണ്ടിരുന്ന് അറിയാ? ഇപ്പൊ നമ്മളൊന്നും ഉണ്ടാകുന്നോണ്ട് ഉറുപ്പി 500,000 മറിഞ്ഞത് അറിയാ? തെറ്റും ശരിയൊക്കെ നടത്തണോര് തീരുമാനിച്ചോളൂ, ഞമ്മക്ക് എപ്പാണാണ് വലുത്. അതാലോചിച്ചോണ്ട് ഞാൻ പിന്നൊന്ന് പറയാഞ്ഞ്. ഈ പറയാന്ന് വളരെ നന്നായി. ഹറാം കലാലും നോക്കിണ്ടെന്നാലേ പൈസ ആൺകുട്ടികളും ഉണ്ടോ? ഇപ്പോ അതാണ് ഇപ്പോഴാണ്ടായത്.